കടലോര മേഖലകളിൽ ഒരുപാട് ദുരിതം ആ ജനങ്ങൾ അനുഭവിക്കുന്നുണ്ട്. സുവി അതിന്റെ വിശദാംശങ്ങൾ കുറച്ചുകൂടി നൽകും. സുവി, നേരത്തെ നമ്മൾ നന്ദൻ പറഞ്ഞ് നിർത്തിയെടുത്ത് തന്നെ തുടരാം. അതായത് കടൽക്ഷോഭം പല മേഖലകളിലുണ്ട്, പ്രത്യേകിച്ചും കൊച്ചിയിലും ഒക്കെ. ചെല്ലാനത്ത് അല്പം ആശ്വാസമുണ്ടെങ്കിലും കൊച്ചിയുടെ മറ്റു മേഖലകളിലൊക്കെ കാര്യമായി കടൽക്ഷോഭം അനുഭവപ്പെടുന്നുണ്ട് എന്നുള്ളതാണ്. എന്താണ് ഇന്നത്തെ സാഹചര്യം? കാര്യങ്ങൾക്ക് ഒരു അല്പം വ്യത്യാസമുണ്ടോ കഴിഞ്ഞ രണ്ട് മൂന്ന് ദിവസങ്ങളെ അപേക്ഷിച്ച് നോക്കുമ്പോൾ? ഗുഡ് മോർണിംഗ് രഞ്ജിത്ത്, ഗുഡ് മോർണിംഗ് ഭവ്യ. കൊച്ചിയെക്കുറിച്ച് പറയുകയാണെങ്കിൽ മഴയുടെ കാര്യത്തിൽ ഇന്ന് അല്പം ശമനമാണ്, നല്ല വെയിലുണ്ട്, സാധാരണ ദിവസം പോലെ തുടങ്ങിയിരിക്കുകയാണ്. മഴ കഴിഞ്ഞ ദിവസങ്ങളിലെല്ലാം തന്നെ ശക്തമായിരുന്നു, എന്നാൽ ഇന്ന് മഴ വലിയ തോതിലുള്ള കുറവ് നമുക്ക് അനുഭവപ്പെടുന്നുണ്ട്. കടൽക്ഷോഭത്തിൻ്റെ കാര്യത്തിലും ഇതുതന്നെയാണ് പറയാനുള്ളത്. എറണാകുളത്തിൻ്റെ തീരദേശ മേഖലയിലൊന്നാകെ വലിയ തോതിലുള്ള കടൽക്ഷോഭമാണ് കഴിഞ്ഞ ദിവസങ്ങളിൽ അനുഭവപ്പെട്ടിരുന്നത്. ഞാറക്കൽ, നായരമ്പലം, കണ്ണമാലി ഉൾപ്പെടെയുള്ള ഭാഗങ്ങളിലാണ് കടൽക്ഷോഭം രൂക്ഷമായത്. പല വീടുകളും തകർന്നിട്ടുണ്ട്, പല വീടുകൾ ഭാഗികമായും തകർന്നൊരു സാഹചര്യം ഉണ്ടായിരുന്നു. ഇതെല്ലാം തന്നെ നമ്മൾ റിപ്പോർട്ട് ചെയ്യുകയും മറ്റും ചെയ്തിരുന്നു. ഈ സാഹചര്യം ഇതേ രീതിയിൽ തന്നെ തുടരുകയാണ്. പക്ഷേ കടൽക്ഷോഭം ഇപ്പോൾ അല്പം ശമിച്ച ഒരു സാഹചര്യം ഉണ്ട്. ഇപ്പോൾ വേലിയിറക്ക സമയമാണ്, ഉച്ചയോടുകൂടിയാണ് കടലേറ്റം ഉണ്ടാവുക. ആ ഒരു സമയത്തും ശക്തമായൊരു കടൽക്ഷോഭം ഇന്നുണ്ടാകാനുള്ള ഒരു സാധ്യത ഇല്ല എന്ന വിവരമാണ് നമുക്ക് ലഭ്യമാകുന്നത്. കഴിഞ്ഞ ദിവസം ഈ എറണാകുളത്തിൻ്റെ തീരദേശ മേഖലയിലൂടെയെല്ലാം തന്നെ എറണാകുളം ജില്ലാ കളക്ടർ ഉൾപ്പെടെയുള്ളവർ സന്ദർശനം നടത്തുകയും തീരദേശവാസികൾക്ക് ഉറപ്പുകൾ നൽകുകയും ചെയ്തിരുന്നു. പ്രത്യേകിച്ചും ചെല്ലാനം മേഖലയിലാണ് ഏറ്റവും കൂടുതൽ കടൽക്ഷോഭം ആദ്യ വർഷങ്ങളിലെല്ലാം തന്നെ ഉണ്ടായിരുന്നത്. എന്നാൽ ആ സ്ഥിതിക്ക് മാറ്റം വന്നൊരു സാഹചര്യമുണ്ട്. അതുകൊണ്ട് തന്നെ ഇപ്പോൾ ബാക്കിയുള്ള ആളുകളെല്ലാം തന്നെ ടെട്രാപോഡുകൾ വിരിക്കണം എന്നൊരു നിർദ്ദേശമാണ് സർക്കാരിന് മുന്നിൽ വെക്കുന്നത്. അതുമായി ബന്ധപ്പെട്ട പ്രക്ഷോഭങ്ങളും പലപ്പോഴും ഉണ്ടാകുന്നുണ്ട്. ഈ ഒരു സാഹചര്യത്തിൽ കൂടിയാണ് ജില്ലാ കളക്ടർ ഈ തീരദേശ മേഖലയിൽ എത്തുകയും ജനങ്ങളെ നേരിട്ട് കാണുകയും സമാശ്വസിപ്പിക്കുകയും ചെയ്തത്. ഏതായാലും ജില്ലാ ഭരണകൂടം ഇവർക്ക് ഉറപ്പ് നൽകിയിട്ടുണ്ട്, ആദ്യഘട്ടത്തിൽ ജിയോ ബാഗുകൾ സ്ഥാപിക്കാം, അതിനുശേഷം ടെട്രാപോഡ് സ്ഥാപിക്കുന്ന കാര്യത്തിന് സർക്കാരിന് ശുപാർശ ചെയ്യാമെന്ന് ജില്ലാ ഭരണകൂടം ഉറപ്പ് നൽകിയിട്ടുണ്ട്. രഞ്ജിത്ത്, സുവിയാണ് തുടരുന്നത്. നമുക്ക് എറണാകുളത്ത് തന്നെ മറ്റൊരു വാർത്തയിലേക്ക് പോകാം. മറ്റൊരു പ്രധാനപ്പെട്ട വാർത്തയുണ്ട് സുവി, തുടരുക. എറണാകുളം സെന്റ് മേരീസ് ബസലിക്ക വികാരി ഫാദർ ആന്റണി നരിക്കുളം സ്ഥാനമൊഴിഞ്ഞതായി സൂചന. മൂഴിക്കുളം ഫൊറോന വികാരിയായി ചുമതലയേൽക്കാനാണ് സഭാ നേതൃത്വം ആവശ്യപ്പെട്ടതെങ്കിലും വിസമ്മതം അറിയിക്കുകയായിരുന്നു. ഫാദർ ആന്റണി നരിക്കുളത്തിന്റെ അപേക്ഷ പ്രകാരം ആലുവ ചുണങ്ങംവേലിയിലെ നിവേദിതയിൽ താമസിക്കാനാണ് അഡ്മിനിസ്ട്രേറ്റർ അനുവാദം നൽകിയിരിക്കുന്നത്. തുടർന്നാണ് പുതിയ സ്ഥലം നിർദ്ദേശിച്ചത്. സുവി തന്നെ തുടരുന്നുണ്ട് കൂടുതൽ വിശദാംശങ്ങളുമായി. സുവി, എന്തൊക്കെയാണ് മറ്റ് വിശദാംശങ്ങൾ?